എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു മോർണിംഗിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യാണ് കേട്ടോ. നമ്മള് ദോശയുടെ ചട്ടകം ഒന്ന് കാണിക്കും. ഇരുമ്പാണ് കേട്ടോ, കാസ്റ്റ് അയൺ. അതെ, 50 രൂപയുണ്ട്. അതെ, 50 രൂപക്ക് വാങ്ങിയതാ, കുറെ വർഷമായി വാങ്ങിയിട്ട്. വെറും പച്ചരി ദോശയും മല്ലിച്ചാ മതി. അതെ, മാവ് അല്ലേ, പച്ചരി നാളികേരം പൊതുവെ എല്ലാരും ഉണ്ടാക്കണതാണ്. നീർദോശ പറയും ചിലര്, വടക്കോട്ട് അധികം എല്ലാരും ഉണ്ടാക്കും. പിന്നെ വെറും ദോശ പറയും. ദോശ എന്ന് പറഞ്ഞാൽ പച്ചരി മാത്രല്ലേ, പിന്നെ നാളികേരം വരത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ വെറും ദോശ എന്ന് പറയും, രണ്ടു പേരിലേ അറക്കുള്ളൂ അല്ലേ. അതെ, എന്നാ വേഗം ആയിക്കോട്ടെ, വേഗം നോക്കാൻ വരുവാണ്. കണ്ട് ചൂടാവട്ടെ, ഉപ്പിടാൻ പറഞ്ഞു. ഉപ്പിട്ടേക്ക് അങ്ങനെ അമ്മ പച്ചരി ദോശ ഉണ്ടാക്കുകയാണ്, കൂടെ മല്ലിച്ചമ്മന്തി. മല്ലിച്ചമ്മന്തി നല്ല ടേസ്റ്റാ. അപ്പൊ അച്ഛന് ഇപ്പൊ തന്നെ വിശക്കുന്നുണ്ട്. അതെ, പൊടി ഉണ്ടല്ലോ. അതെ, ചമ്മന്തി ആവാനുള്ള സമയം അച്ഛന് ഇല്ല, അച്ഛന് വിശക്കുന്നുണ്ട് അത്ര. അപ്പൊ ഞങ്ങള് പിന്നെ കുറച്ച് വൈകിയാലും കുഴപ്പമില്ല, ചമ്മന്തി ഒക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ. മല്ലിച്ചമ്മന്തി നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കഴിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ പറയൂട്ടു. അമ്മ എങ്ങനെയാണ് ദോശ ഉണ്ടാക്കണതെന്ന് കാണിക്കാം. അതെ, അപ്പൊ ഇന്ന് പച്ചരി ദോശയാണ് ഉണ്ടാക്കണത്. എണ്ണ ഇങ്ങനെ തൂക്കാനുള്ള സാധനം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, എണ്ണത്തിരി എടുക്കുക. എണ്ണത്തിരി എടുത്തിട്ട് ഇതിൽ ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം നമ്മുടെ ചട്ടുക ഉണ്ടല്ലോ, ചട്ടുക എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ പച്ചരി ദോശ ഉണ്ടാക്കട്ടെ. ഇന്നലെ അമ്മ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോ എവിടെ വെച്ചത്, അപ്പൊ നമ്മൾ അപ്പൊ തന്നെ എടുത്തു വെക്കാൻ മറന്നു. അതാ ഉണ്ടായത്. നമ്മള് ദോശ കൂടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ഇനി അടച്ചു വെക്കണം. അടച്ചു വെക്കാനുള്ള സാധനം തപ്പട്ടെ കേട്ടോ, അമ്മ തപ്പിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ കുറച്ചു നേരം ഇപ്പൊ നിങ്ങളെല്ലാരെയും ദോശ കാണിച്ചില്ലേ, അപ്പൊ ഇനി കുറച്ചു നേരം ഇവിടെ ഫോൺ വയ്ക്കാന്ന് വിചാരിച്ചു. ഫോൺ വയ്ക്കാനുള്ള സ്റ്റാൻഡ് ഇനിയിപ്പോ അത് വലുതായോണ്ടേ ഇവിടെ കേറില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എന്നാ ദോശ ഉണ്ടാക്കാം. അപ്പൊ ആ സമയത്ത് നമ്മ നാളികേരം ചെലവിക്കോളൂ. നല്ല മള്ളിയല്ല കേട്ടോ, മല്ലിച്ചമ്മന്തി ഉണ്ടാക്കാം. അപ്പൊ ഇപ്പൊ ദോശ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഓരോ പാത്രത്തിലേക്ക് വേണം ഇടാം. നിങ്ങക്ക് കാണണോ ദോശ ഉണ്ടാക്കുന്നത്? അയ്യോ, ദോശ ഇവിടെ അടപ്പ് മൂടി വെച്ചിട്ടുണ്ട്. ആയിക്കൊണ്ടിരിക്കണല്ലോ, ആവട്ടെ. അപ്പൊ നമ്മള് ഫോണ് സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ആദ്യത്തെ ദോശ റെഡി, നമുക്ക് അച്ഛനും കൊടുക്കാം. ഗ്യാസ് സ്റ്റോവിൽ ഇടേണ്ട ആവശ്യമില്ലല്ലേ. ഇപ്പൊ അച്ഛനും കൊടുക്കാൻ പോകുമ്പോ ഫോണ് കൊണ്ട് പോവാം. ദോശ പൊടി പൊടിയാണ് കേട്ടോ. ഇവിടെ തന്നെ വയ്ക്കാം. ഇനി നമ്മൾ അടുത്ത ദോശ അമ്മ നാളികേരം ചെറിയക്കോ. നമ്മള് മല്ലിച്ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടായിക്ക് മസാല റെഡി. കടായി എന്തിനാ, വറുത്തിട്ടാണോ? നാളികേരം വറക്കണല്ലേ, നാളികേരം വറക്കണം, മല്ലി വറക്കണം. പിന്നെ നമ്മള് സവാളയും മുളകും അതൊക്കെ വഴറ്റണോ? ഓ, പച്ചക്ക് അറിയാൻ പറ്റില്ല അല്ലേ, പച്ചക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു കാര്യം അറിയണോ, നമ്മള് ചെലപ്പോ ഞാൻ അമ്മയുടെ പാൻറ് എടുത്തിടാറുണ്ട്, പിന്നെ അമ്മ എന്റെ പാൻറ് ഇടാറില്ല, അമ്മയുടെ പാൻറ് ഞാൻ എടുത്തിടാറുണ്ട്. അപ്പൊ അമ്മ പറയും, നല്ല ആളാ അമ്മു തിരുമ്പി വെച്ചത്, എന്നോട് ചോദിക്കാതെ എടുക്കണോ.
അതെടുത്തിട്ടാലാണല്ലേ പണി എന്നാണ് അമ്മ പറയുന്നത്. എന്താ അമ്മക്ക് പറയാനുള്ളത്? അതെന്താന്ന് അറിയോ, ഇപ്പൊ നമ്മള് പെട്ടെന്ന് എവിടെയെങ്കിലും പോണെന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രസ്സുകളൊക്കെ ആക്കിയിട്ടൊക്കെ മടക്കി റെഡിയാക്കി വെക്കും. അമ്മൂന് എന്താ പരിപാടി എന്ന് വെച്ചാ അമ്മ അത് വേഗം ആദ്യം ഏതാ കണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ട് എടുക്കും. കുഴപ്പമൊന്നുമില്ല, ഇടനോട് കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ എന്താ പറയാ, പെട്ടെന്ന് ഞാൻ തരുമ്പോ അത് കാണില്ല, അതാ കുഴപ്പം. അല്ലാതെ പ്രശ്നമൊന്നുമില്ല. യെസ്, നല്ലോണായിട്ടുണ്ട്. സവാള ഈ ടൈമിലായിട്ട് സവാള കയ്യിൽ നിന്നൊക്കെ വഴുതി പോകും. സവാള തൊക്കെ ഒന്നും വേണ്ട, അതൊക്കെ നമുക്ക് ഉപ്പേരിക്ക് എടുക്കാം. കൊറേ സവാള ആയാലേ മല്ലിയുടെ ടേസ്റ്റ് അങ്ങനെയല്ലേ. എത്ര മതി പുളി? അപ്പൊ ഒരു പുളി ഇല്ലാത്ത ദോശക്ക് പുളിയുള്ളൊരു സൈഡ് സൈഡ് ഡിഷ് എന്നുള്ള രീതിയിൽ പുളി ഇല്ലാത്ത ദോശക്ക് പുളിയുള്ള ചമ്മന്തി. അതെ, വിശക്കാറുണ്ടെങ്കിൽ അരച്ചുകഴിഞ്ഞാൽ പിന്നെ ദോശ പടുപടു. ഇത് മൂന്നാലെണ്ണം കഴിച്ചു വെച്ചാലും കുഴപ്പമില്ല കേട്ടോ, വയറ്റിൽ അങ്ങനെ കിടന്നോളും. ഉഴുന്നൊന്നുമില്ലല്ലോ, വെറും പച്ചരിയല്ലേ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് മുത്തശ്ശി എന്താ ചെയ്യണേന്ന് നോക്കിയിട്ടൊന്ന് വരാം കേട്ടോ. മുത്തശ്ശി ഇവിടെ ഉണ്ടായിരുന്നു, ഇങ്ങനെ തൊടിയിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ നടക്കും. മുത്തശ്ശി എന്തെങ്കിലും ഇങ്ങനെ പണികൾ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാവും, അപ്പൊ അങ്ങനെ നടക്കും. മുത്തശ്ശിയെ എവിടെ നടക്കില്ല, നോക്കട്ടെ, ഇവിടെ ഒന്നും കാണാനില്ല. അപ്പൊ എന്നാ എനിക്ക് തോന്നുന്നു അവിടെ മുറ്റത്തുണ്ടാവും. പോയോക്കട്ടെ കേട്ടോ. മുത്തശ്ശിയേ, ആ മുത്തശ്ശി ഇതിൻ്റെ ഉള്ളിലാ, ഞാനത് മറന്നു. ഞാൻ വിചാരിച്ചേ മുത്തശ്ശി, അയ്യോ മുത്തശ്ശി ഈ തൊടിയിൽ നേരത്തെ കണ്ടു ഒരു മിന്നായം പോലെ. അപ്പോ മുത്തശ്ശി ഇവിടെ ഉണ്ട്, ചണ്ടി ഇവിടെ ഇരുന്ന് ടി വി കാണുന്നുണ്ട്. മുത്തശ്ശി നല്ല തിരക്കിലാണ് അല്ലേ. മുളക് വേഗം പൂക്കും, അപ്പൊ ഇന്നലെ വാങ്ങിക്കൊണ്ടോ. മുത്തശ്ശി ഇവിടെ മുളകൊക്കെ ഞെട്ടി കളയാണ്. ഇതാ എന്താ മുളക് ഞെട്ടി കളയാണ്. നീ ഇതൊക്കെ കളഞ്ഞതാ? അതൊക്കെ. ആ ഇനി കുറച്ചും കൂടെ ഉള്ളു കളയാല്ലേ. ഇത് സാധാരണ മുളകല്ലേ? അല്ല മറ്റേ കാശ്മീരി അല്ല, കാശ്മീരി അല്ല, കാശ്മീരി മുളക് പിരിപിരിയല്ലേ. ആ അതെ അതെ. ഒരാള് നോക്കൂ, മുഖം കണ്ടാറിയാ. ചണ്ടിയെ എന്തേ, യോ ഭഗവാനെ, പറയൂ പറയൂ. ഞാൻ പോവാട്ടെന്നാ. യോ ഭഗവാനെ പറയൂ, നോക്കണക്കത്. എന്താ ടി വി ഒക്കെ ഉണ്ടാ? എന്നാ വരൂ, വരണ്ടോ? വരില്ലേ? അതെന്താ? ഓ അത് കാണാനാണ്. ായിക്കോട്ടെ, ബായ് ബായ് തരൂ, ബായ് തരൂ. അതും ഇല്ലേ, ഞാൻ പോവുക, ഞാൻ ചാച്ചോണ്ടോളിയേ എനിക്ക് കുഞ്ഞാവേനെ. മുത്തശ്ശി അടവ ഛേ, മുത്തശ്ശി അടവേന്ന്. മുത്തശ്ശി അവിടെ മുളക് പൊട്ടിക്കണ തിരക്കിലാമ്മ. നമ്മുടെ കുഞ്ഞാവ വാ വിട്ട് കരയുന്നുണ്ടാവുമോ? രാവിലെ വെച്ചു, വൈകുന്നേരം ഉണ്ടാവുള്ളൂ. അതെന്നെ വെക്കണം, വേറെ ഒന്നും കാണണ്ട. വൈകിട്ട് കരച്ചില്ല.
കടരെ കൊണ്ടുവന്ന് നമുക്ക് പോയി വറക്കുക, എന്നിട്ട് അത് നമുക്ക് കറുമുറും തിന്നാറുണ്ട്. പറ്റില്ല, അതും പറഞ്ഞിട്ടാ പിടിച്ച് പോണത് ഞാന്. ഡോറ, എന്റെ ഡോറ, നീ എവിടെയാ? ഞാൻ കരയുടെ കണ്ടില്ലേ, നീ നിനക്ക് വേണ്ടിയാ ഞാൻ കരയുന്ന ഡോറ. ലവ്ഞാവേ, ആ ഉറക്കണ്ടാവോ? ഇങ്ങനെ ഡോറയെ കാണാൻ വേണ്ടി കരയണ കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. ഇവിടെ ഉണ്ട് ഒരു കുട്ടി, കുട്ടി ഇവിടെ കിടന്നു. ഡോറേനെ നീ കണ്ടിട്ടേ നീക്കുള്ളൂ ഇത്ര. ലവ്ഞാവേ, ഇനി ചോറൊന്നും വേണ്ടല്ലോ. ഡോറ പോരെ, ഇത്രയ്ക്ക് വേണ്ടി കരയണ ഒരു കുട്ടീനെ ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ. അതാ ഇവിടെ ഇരുന്ന് ഗംഭീര കരച്ചിലാ. ഞാവേ, ഉയ് ഞാവേ, നോട്ടെ, കരഞ്ഞ മുഖം നോക്കട്ടെ, കരഞ്ഞ മുഖം നോക്കട്ടെ. ഓ പാദസര കെട്ടണു, ഞാ കരഞ്ഞ മുഖം നോക്കട്ടെ. ഇപ്പൊ കാണിക്കില്ല, ഒന്നും കാണിക്കില്ല. ഇവയുടെ സങ്കടം മാറ്റാൻ മുത്തശ്ശി ഇതാ നാരങ്ങ മിഠായി കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ കുഞ്ഞാവേ? അതെ, മുത്തശ്ശിക്കല്ല എനിക്കും. കിട്ടില്ലെങ്കിലോ? അതെ, വന്നോ? അപ്പൊ എന്താ ചെയ്യണ്ടേ? അതാണോ പറയണേ? ഓ നമുക്കിവിടെ കറണ്ട് ഇല്ല, കറണ്ട് പോയി കഴിഞ്ഞപ്പോ കറണ്ട് ഉണ്ട്. അപ്പൊ എന്താ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ഒരു ഇടിയുണ്ട ഉണ്ടാക്കണം അല്ലെ മുത്തശ്ശി? കർക്കിടകം സ്പെഷ്യൽ ആയിട്ട് ഒരു ഇടിയുണ്ട, കുറച്ച് രോഗശമനം ഒക്കെ എന്താ പറയാ മാറാ. ആ ഇടിയല്ല നമ്മള് എന്താ, അതെ നമ്മളെ പണ്ടത്തെ പച്ചമരുന്നുകളും ഇതൊക്കെ അതൊക്കെ നമ്മളുടെ മെയിൻ ചാനലിൽ വരും, കിടില മുത്തശ്ശിയുടെ ചാനലിൽ വരും കേട്ടോ. അതെല്ലാരും കാണണം. അപ്പൊ നിങ്ങക്ക് വീട്ടിലുണ്ടാക്കാലോ, കർക്കിടം കഴിയണല്ലേ ഉള്ളൂ. അപ്പൊ കറണ്ട് ഇല്ലാത്തോണ്ട് കുട്ടി ജനറേറ്റർ ഓൺ ആക്കി പോയി, ഓൺ ചെയ്ത് പൊടിച്ചു കൊണ്ട് അത് പറഞ്ഞതാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായ സംഭവം. നമുക്ക് സ്വന്തമായിട്ട് ജനറേറ്റർ ഒക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് അതിന്റെ അഹങ്കാരം ഒന്നും ഇല്ല കേട്ടോ. മറ്റേ ഏതോ ഒരു കോമഡി ഉണ്ടല്ലോ, ഞാൻ നല്ല സുന്ദരി കേട്ടോ, പക്ഷെ എനിക്ക് അതിന്റെ അഹങ്കാരം ഒന്നും ഇല്ലട്ടോ. അതെ, കോമഡി പോലെ കോമഡി ആ. അതുകൊണ്ട് ഇപ്പൊ മുളക് ഉണക്കാനും മല്ലി ഉണക്കാനും ഇപ്പൊ മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ചും അതെ. അപ്പൊ ഞാൻ ഇടിമരുന്ന് ഇവർ ഉണ്ടാക്കണത് കുറച്ച് ബാക്കിൽ സീൻ ഒന്ന് കാണിച്ചുതരാം. കുട്ടു എങ്ങനെ വീഡിയോ എടുക്കണതും അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് കാണിച്ചതാ. അങ്ങനെ കുട്ടുവിന്റെ പെടലി ഒന്ന് വിളിക്കുന്നതാണ്. ഹലോ കുട്ടു, ചെറുതായിട്ട് കിടന്നപ്പോ ഒന്ന് തിരിഞ്ഞതാ അത്ര. എന്താ പേടി, സ്വപ്നം വല്ലതും കണ്ടു ഉറക്കത്തില്? അതെ, എന്താണ് നമ്മള് ഇടിയുണ്ട എന്താ ഈ അവസ്ഥ? വലിയ ചൂട ഒന്ന് പോയിട്ട് ഉരുട്ടണം. ഉരുട്ടണം അല്ലേ, ഉരുട്ടി എടുക്കണം അങ്ങോട്ട്. അപ്പൊ ഇത് എങ്ങനെയൊക്കെയാ അവർ ഉണ്ടാക്കിയെന്നുള്ളതൊക്കെ നമ്മുടെ മറ്റേ ചാനലിൽ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും പോയി കാണണം. എന്നിട്ട് ഇതേപോലെ നമ്മള് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ, ഈ മാസമാണ് നമ്മള് ഹെൽത്തി ആയിട്ടിരിക്കാൻ, ഈ ഒരു വർഷം ഇനി വരുന്ന വർഷം അടുത്ത കർക്കിടകം വരെ ഉള്ളതിനുള്ള രോഗ പ്രതിരോധ ശേഷി നമ്മളുടെ കയ്യിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാസം തന്നെ. ആ അതെ അല്ലേ, അവർക്ക് രക്ഷ അപ്പൊ ആ സമയത്താണല്ലോ. ആ ശരി, ഞാൻ കേട്ടില്ല. വടക്കുന്നാഥനല്ലേ? പിന്നെ എന്താ പറയാ, സാധാരണ ചടങ്ങായിരുന്നു.
അതെ ആനകൾക്ക് വരണ്ട് അല്ലേ? ഓ അതെ, അതൊക്കെ അറിയില്ല. അതെ അതെ അല്ലേ. ഇത് നമ്മുടെ കർക്കിടങ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മരുന്ന് വിഭവമാണ് കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ ഇത് ബാക്ക്ഗ്രൗണ്ട് സീനാണ് ഞാൻ എടുക്കുന്നത്, ഇവർ ഷൂട്ട് ചെയ്യണത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇവരെന്തൊക്കെയാണ് കാണിക്കണം എന്നൊക്കെ ഉള്ളത്. മുത്തശ്ശി ഒരു തവണ ബൈ പറഞ്ഞു, പിന്നെ കുട്ടികളോട് ചോദിക്കുക പിന്നെ എന്തിനാ ബൈ പറയാൻ പറയണത് എന്ന്. ഇങ്ങനെ ഒരു തമാശകളൊക്കെ ആയിട്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാറുള്ളത്. ഭയങ്കര രസിക്കുക മുത്തശ്ശി. അല്ല, 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 അ